നമസ്കാരം. മലയാള സിനിമ എക്കാലത്തും ഒട്ടേറെ പരീക്ഷണങ്ങൾക്ക് സന്നദ്ധമായിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഒരുപക്ഷെ ഏറ്റവും അധികം പരീക്ഷണങ്ങൾ നടന്നിട്ടുള്ളത് മലയാളത്തിലും തമിഴിലുമായിരിക്കാം. തമിഴ് സിനിമയിൽ തീർച്ചയായും അത് അവിടെ കമലഹാസൻ എന്ന അതുല്യ പ്രതിഭ, അദ്ദേഹം ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലൊക്കെ തന്നെ അദ്ദേഹം വിജയിച്ചിട്ടുമുണ്ട്. ഇവിടെ ബിഗ് സ്റ്റോറി ഇന്ന് പറയുന്നത് മലയാള സിനിമയിൽ നടന്ന ഒരു പരീക്ഷണമാണ്. മലയാളത്തിൽ ആദ്യമായി ഒരു അഭിനേതാവ് മാത്രമുള്ള ഒരു സിനിമ പുറത്തിറങ്ങിയ കഥയാണ് അത്. 2001 പുറത്തിറങ്ങിയ ദ ഗാഡ് എന്ന ചിത്രമാണ് ഒരേ ഒരു അഭിനേതാവ് മാത്രം അഭിനയിച്ച മലയാളത്തിലെ ആദ്യ ചിത്രം. പിന്നീട് പല സിനിമകൾ എത്തിയിട്ടുണ്ടെങ്കിലും കലാഭവൻ മണിയാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഒരു ഫോറസ്റ്റ് ഗാർഡിൻ്റെ ജീവിതമാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ഈ സിനിമയിൽ കലാഭവൻ മണി അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രത്തെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ സഹതാളന്മാരുമാണെങ്കിൽ ആ വനത്തിലെ വന്യമൃഗങ്ങളും പക്ഷികളുമൊക്കെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കലാഭവൻ മണിയെപ്പോലെയുള്ള ഒരു ബഹുമുഖ പ്രതിഭയെ സംബന്ധിച്ച് ഈ വേഷം അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്താലേ വിജയിക്കുകയുള്ളൂ എന്ന് തോന്നത്തക്ക രീതിയിലായിരുന്നു കലാഭവൻ മണിയുടെ ഈ സിനിമയിലെ പ്രകടനവും. ഇത് സിനിമ സംവിധാനം ചെയ്തത് ഹക്കിം റാവുത്തരാണ്. അദ്ദേഹം പ്രശസ്ത സംവിധായകനായ ജയരാജിൻ്റെ സഹസംവിധായകനൊക്കെ ആയിരുന്ന ഒരാളാണ്. നിരവധി സിനിമകളിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാളാണ്. എങ്കിലും അന്ന് ഈ സിനിമ വലിയൊരു പരീക്ഷണം തന്നെയായിരുന്നു. മലയാളികൾ ഇത് സിനിമ സ്വീകരിക്കുമോ എന്ന് പോലും അന്ന് പലരും സംശയിച്ചിരുന്നു. ഏതായാലും മലയാളികൾക്ക് ഈ സിനിമ തീർച്ചയായും ഇഷ്ടപ്പെട്ടിരുന്നു. അവരുടെ പ്രിയപ്പെട്ട കലാഭവൻ മണി തന്നെ അതിൽ പ്രധാന കഥാപാത്രം ആയി, ഒറ്റ കഥാപാത്രമായി എത്തിയെന്നുള്ളത് മലയാളികളെ ഒരിക്കലും ഈ സിനിമ കാണുന്നതിൽ നിന്ന് പിന്നോട്ട് വലിച്ചില്ല. എല്ലാവരും ഈ സിനിമ കണ്ടു. പക്ഷേ ഈ സിനിമ അർഹിക്കുന്ന അംഗീകാരം അന്ന് നേടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപക്ഷെ മലയാള സിനിമയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു സിനിമ, ഒരു വലിയ പരീക്ഷണ ചിത്രം തന്നെയായിരുന്നു ഇത്. ആ സിനിമ മലയാള സിനിമാ ചരിത്രത്തിലെ തീർച്ചയായും സുവർണ ഏടുകളിൽ തന്നെ രേഖപ്പെടുത്തേണ്ട ഒന്നാണ് എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. കലാഭവൻ മണി ഇന്ന് നമ്മോടൊപ്പമില്ല. ഈ ചിത്രം സംവിധാനം ചെയ്ത ഹക്കിം റാവുത്തരും നമ്മോടൊപ്പമില്ല. എങ്കിലും മലയാള സിനിമയുടെ ഏടുകൾ തിരയുന്ന ഭാവി തലമുറ തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു സിനിമ, ഒരു വനത്തിനകത്ത് ജോലിക്കായി പോകുന്ന ഒരു ഫോറസ്റ്റ് ഗാർഡ് അവിടുത്തെ വന്യമൃഗങ്ങളും പക്ഷിമൃഗാദികളുമായ ഒക്കെ തന്നെ എങ്ങനെ നല്ലൊരു ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്ന് അതിമനോഹരമായ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് ദ ഗാഡ്. നമുക്ക് അഭിമാനത്തോടെ തന്നെ എക്കാലത്തും ഓർക്കാം കലാഭവൻ മണി എന്ന ആ അതുല്യ കലാകാരൻ്റെ മികച്ച പ്രകടനം തന്നെയാണ് ഈ സിനിമയിൽ അന്ന് നമുക്ക് കാണാനും കഴിഞ്ഞത്.